സദ്യയുടെ വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഓണസദ്യയുടെ വിഭവം അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പായി എല്ലാവരോടും ഹാപ്പി ഓണം. അപ്പൊ നമുക്ക് ഈ അവിയലൊന്നും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇതിനാവശ്യമായത് നമ്മുടെ അടുത്തുള്ള മിക്ക വെജിറ്റബിളും എടുക്കാം. ഞാൻ ചേന, പൊട്ടാറ്റോ, പടവലങ്ങ, മുരിങ്ങക്ക ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുക്കാണ്. ക്യാരറ്റ്, പിന്നെ കുമ്പളങ്ങാണിത്, ഇത് ഇങ്ങനെ നീളത്തിൽ മുറിച്ചതാണ്. അങ്ങനെ പിന്നെ നമ്മളടുത്ത് പയർ, കൊത്തമര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഇടാം. ഞാൻ എന്റെ അടുത്ത് ഇത്രയും വെജിറ്റബിളാണ് ഉള്ളത്. അപ്പോ എത്ര കുറച്ച് മുറിച്ചാലും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ ഇതൊന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അങ്ങനെ അത്യാവശ്യം വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനാവശ്യമായത് ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണയുമാണ്. പിന്നെ പുളിക്ക് നമ്മള് തൈര് ചേർക്കും, ചിലവര് മാങ്ങ ചേർക്കും, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ തൈരാണ് ഇടുന്നത്. അപ്പൊ അത് ഞാൻ അപ്പോ കാണിക്കാം. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് ഞാൻ ഈ വെജിറ്റബിൾ ഒക്കെ കൊടുക്കണം. ഞാന് വെള്ളം ഒന്നും ചേർക്കണില്ല കേട്ടോ. വേവിച്ചെടുക്കാൻ, കാരണം ഇതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാന് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം പച്ചമുളകാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ചേർത്തെടുക്കാം. കറിവേപ്പില ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത്, ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരു ഏകദേശമാണ്. നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ, രണ്ട് സ്പൂൺ ഒക്കെ ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇതിന്റെ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ വേവണം, അല്ലാതെ ഇതിൽ വെള്ളം ചേർത്തൊക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി നമ്മള് തൈരൊക്കെ ചേർക്കുമ്പോഴും ഇതില് വെള്ളം ആവും. അപ്പൊ നമ്മള് വെന്തുടഞ്ഞ പോലെ ആവും. പ്രത്യേകിച്ച് പൊട്ടാറ്റ ചേർത്താൽ തന്നെ വെന്തുടയും. അതുകൊണ്ട് പൊട്ടാറ്റ അധികം ചേർക്കാത്തതാണ് നല്ലത്. ഒന്നൊക്കെ ചേർത്താൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അതേസമയം നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുള്ളൂ കേട്ടോ, അരക്കാൻ പാടില്ല. അതിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പച്ചമുളക്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്തെടുക്കാം കേട്ടോ. കാരണം മുളക് പൊടി ഒന്നും ചേർക്കണില്ല. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ ചെറിയ ജീരകം ഒരു ടീസ്പൂണും ചേർത്ത് കേട്ടോ. ഓരോ ഒന്നേകാൽ. ഞാൻ തേങ്ങ രണ്ട് പ്രാവശ്യമായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൽ കൊള്ളില്ല. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഒത്തിരി മലയാളീസ് ഉണ്ട്. ഞങ്ങൾ നല്ല അടിപൊളി ഓണസദ്യ വെക്കാറുണ്ട്. ഇത്തവണ എന്താണെന്ന് അറിയില്ല, കൊറോണ ആയ കാരണം മിക്കവാറും സദ്യ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഗൾഫേർക്ക് അവർക്ക് എപ്പോഴും ഒരു മാസം ഒക്കെ ഓണം തന്നെ ഉണ്ടാവും. കാരണം ഓരോ ഫ്രൈഡേയും ഓരോ സംഘടനയുടെ സദ്യ ഉണ്ടാവും. അടിപൊളിയാണ്. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം മുപ്പത്തൊന്നോട് കൂടി ഇവിടുത്തെ ഫുൾ കർഫ്യൂ ഒക്കെ എടുത്ത് മാറ്റും. അപ്പൊ സദ്യ ഒക്കെ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ഞാനിവിടെ ഓണസദ്യ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട്
अगर नवल रेडी आईटी स्मेल अटी ट्राई वाले सीमान वेजिटबल पेटर साधन ट्राई अटी विभव या वह।